അൻസാരികളിൽ ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. തിരുദൂതരോടൊപ്പം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ കുഞ്ഞിന്റെ ജനാസയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ സന്നിഹിതയായി. ഉമ്മുൽ മുഅ്മിനീൻ തിരു സവിധത്തിൽ വെച്ച് പറഞ്ഞു, തൂബാലി ഹാദ ഉസ്ഫൂർ മിൻ അസാഫിരിൽ ജന്ന ലം യഅമൽ സൂഅൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത സ്വർഗത്തിലെ ഒരു കുഞ്ഞാറ്റ കുരുവി, ഈ കുഞ്ഞിന് മംഗളം. ഉമ്മുൽ മുഅ്മിനീൻ ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ, വമാ യുദ്രീക്, ആ കുഞ്ഞ് സ്വർഗത്തിലാണെന്നത് നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലനെ തിരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹു നരകത്തെ പടച്ചിട്ടുണ്ട്, ആ നരകത്തിന് അർഹരായ ആളുകളെയും അള്ളാഹു പടച്ചിട്ടുണ്ട്, അവർ തങ്ങളുടെ പിതാക്കളുടെ മുതുകിലായിരിക്കെ തന്നെ എന്ന് തുടങ്ങിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുത്തുകൾ. ഈ ഒരു സംഭവം ഇവിടെ ഉണർത്തിയത് ചില ധാരണകൾ നമ്മൾ തിരുത്തുന്നതിനും ചില പ്രയോഗങ്ങൾ നമ്മൾ സൂക്ഷ്മമാക്കുന്നതിനും വേണ്ടിയാണ്. നമുക്കറിയാം മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് മരണപ്പെടുന്ന കുരുന്നുകൾ അവർ സ്വർഗത്തിലാണെന്ന് അറിയിക്കുന്നതായ ഹദീസുകളുണ്ട്. അതേപോലെ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് മരണപ്പെടുന്ന കുരുന്നുകൾ സ്വർഗത്തിലാണെന്ന് അറിയിക്കുന്ന ചില ഹദീസുകളെ മുഖവിലക്കെടുത്ത് പ്രാമാണികരായ പല പണ്ഡിതന്മാരും അത്തരം കുരുന്നുകളും സ്വർഗത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അൻസാരികളിൽപ്പെട്ട ഒരു കുരുന്ന് മരണപ്പെട്ടപ്പോൾ ആ കുരുന്ന് സ്വർഗത്തിലാണെന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അറിയിക്കൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരുത്തിയത്? പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നൽകിയ വിവരണം, മരണപ്പെട്ടവർ കുരുന്നുകളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഖണ്ഡിതമായി അവർ സ്വർഗത്തിലാണെന്ന് തീർത്ത് പറയുവാൻ പാടുള്ളതല്ല. പ്രമാണവചനങ്ങൾ ഒരാൾ സ്വർഗത്തിലാണെന്നോ ഒരാൾ നരകത്തിലാണെന്നോ അറിയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അവരുടെ വിഷയത്തിൽ തീർത്ത് പറയുക എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ കുരുന്നുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണെന്ന് പറയാമെന്നുള്ളതല്ലാതെ നിർണയിച്ചുകൊണ്ട് ഇന്ന വ്യക്തി സ്വർഗത്തിലെത്തി, സ്വർഗത്തിൽ മുമ്പേ സ്ഥാനം പിടിച്ചു, സ്വർഗം ഉറപ്പിച്ചു തുടങ്ങിയതായ പ്രയോഗങ്ങൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട പ്രയോഗങ്ങളാണ്. അത്തരം പ്രയോഗങ്ങൾ ഒരിക്കലും പാടുള്ളതല്ല. ചിലർ തങ്ങളുടെ ഇഷ്ടക്കാർ, തങ്ങളുടെ അടുപ്പക്കാർ മരണപ്പെട്ടാൽ വികാര തീവ്രരായി ചില പ്രയോഗങ്ങൾ നടത്തും, ചില വരികൾ കുറിച്ചിടും. അത്തരം പ്രയോഗങ്ങൾ ഈ രീതിയിൽ സ്വർഗം ഉറപ്പിച്ചും സ്വർഗം തീർപ്പാക്കിയും ഒക്കെ ആകുമ്പോൾ അത് ഇത്തരം പ്രമാണവചനങ്ങളോട് ഏറ്റവും മുട്ടും വിധമാണുള്ളത് എന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഉമ്മുൽ അല്ലാ റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ ബിൻ മഖ്ദൂഇന്റെ വിഷയത്തിൽ ഉസ്മാൻ ബിൻ മഖ്ദൂഇ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ലഖദ് അക്രമകല്ലാഹ്, അള്ളാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു എന്ന് തീർത്തു പറഞ്ഞു. ഹനീ അല്ലക അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് മംഗളാശംസ നേർന്നു. നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ഉമ്മുൽ അലായിനെ അവിടെ വെച്ച് തിരുത്തുകയുണ്ടായി. ഞാൻ ഉസ്മാൻ ബിൻ മഖ്ദൂഇനെ സ്വർഗം പ്രതീക്ഷിക്കുന്നു എന്ന് തിരുദൂതർ പറയുകയും ഉമ്മുൽ അല ആ മുറിച്ചു പറഞ്ഞതിനെ, ഉറപ്പിച്ചു പറഞ്ഞതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തിരുത്തുകയുണ്ടായി. നമുക്ക് കുരുന്നുകളുടെ വിഷയത്തിൽ, നമ്മൾ നിന്ന് മരണപ്പെട്ട വിശ്വാസികളുടെ വിഷയത്തിൽ പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം, അവർ സ്വർഗത്തിലാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്നാൽ ഇന്ന വ്യക്തി, ഇന്ന കുട്ടി സ്വർഗത്തിലാണെന്ന് തീർത്തു പറയുവാനും മുറിച്ചു പറയുവാനും സ്വർഗത്തിൽ ഇടം നേടിയെന്ന് ഉറപ്പിച്ചു പറയുവാനും പ്രമാണവചനങ്ങൾ നമുക്ക് അനുവാദം നൽകുന്നില്ല.